ഇഫ് ഐ സ്റ്റഡീഡ് വെൽ, ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് പ്രിപ്പയർഡ്, അല്ലെങ്കിൽ ഐ കുഡ് ഹാവ് അപ്പിയേർഡ് ഫോർ ദി എക്സാം വെരി വെൽ, അല്ലെങ്കിൽ ഐ കുഡ് ഹാവ് അപ്പിയേർഡ് ഫോർ ദി എക്സാം വെരി കോൺഫിഡൻ്റ്ലി, വളരെ ആത്മവിശ്വാസത്തോടെ എനിക്ക് പരീക്ഷയിൽ അപ്പിയർ ചെയ്യാമായിരുന്നു, പക്ഷെ നമ്മളതവിടെ ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഒരു മീനിങ് നമ്മൾ യൂഷ്വലി നമ്മുടെ ഗസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ഒക്കെ വരുമ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എപ്പോഴും അവരോട് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് നിങ്ങൾക്ക് കുട്ടികളെയും കൂടെ കൊണ്ടുവരാമായിരുന്നു, പക്ഷെ അവർ കൊണ്ടുവന്നിട്ടില്ല. സോ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ഗ്രാമാറ്റിക്കൽ, അതിൻ്റെ ഒരു ഗ്രാമർ സൈഡാണ്, ഇറ്റ് ഈസ് കുഡ്, അതായത് സബ്ജക്റ്റ് പ്ലസ് കുഡ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് ഫ്രം ഓസ്പീഷ്യസ് ലേണിംഗ് പോയിന്റ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു, നമ്മൾ പലപ്പോഴും എല്ലാവരും ചിന്തിക്കാറുണ്ട് എനിക്കിത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇഫ് എനിക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എനിക്കത് അവളോട് പറയാമായിരുന്നു, അല്ലെങ്കിൽ എനിക്കിത് പറയാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് എന്നോട് നിനക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കാമായിരുന്നു. നമ്മൾ പറയാറുണ്ട് നിനക്ക് അവരെ കൊല്ലാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് അവരെ പറ്റിക്കാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ നിന്നെ പറ്റിക്കാമായിരുന്നു, പക്ഷേ നമ്മളിതൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഇപ്പം ഒഇറ്റിക്കാരപ്പം ഒഇറ്റി നിങ്ങൾ സ്പീക്കിങ്ങിനൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്ക് ഡോക്ടറോട് നേരത്തെ പറയാമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മെഡിസിൻ എന്താ പറയുക ഇൻടേക്ക് ചെയ്യുന്നത് അത് നിർത്താമായിരുന്നു എന്നൊക്കെ ഒരുപാട് സെൻറ്റൻസ് നമ്മൾ പറയാറുണ്ട്. സോ ഈ ഒരു സെൻറ്റൻസ് വേ ഓഫ് സെൻറ്റൻസ് മേക്കിംഗ് അതെങ്ങനെയാണ്, റൈറ്റ്, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇപ്പം ഈ പറഞ്ഞ ഒരു സെൻറ്റൻസ്, അതായത് അവൾക്ക് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ നമ്മുടെ ഗസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ഒക്കെ വരുമ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എപ്പോഴും അവരോട് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് നിങ്ങൾക്ക് കുട്ടികളെയും കൂടെ കൊണ്ടുവരാമായിരുന്നു, പക്ഷെ അവർ കൊണ്ടുവന്നിട്ടില്ല. സോ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ഗ്രാമാറ്റിക്കൽ, അതിൻ്റെ ഒരു ഗ്രാമർ സൈഡാണ്, ഇറ്റ് ഈസ് കുഡ്, അതായത് സബ്ജക്റ്റ് പ്ലസ് കുഡ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ, അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് കുഡിൻ്റെ പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ. സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ആ ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ കുറിച്ച് പറയാം, അതായത് സബ്ജക്റ്റ് പ്ലസ് കുഡ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ അതെങ്ങനെ യൂസ് ചെയ്യുന്നു. അതായത് നമ്മൾ പറയുന്ന സബ്ജക്റ്റ് ഇപ്പോൾ ഐ ആണെങ്കിൽ ഐ, അല്ലെങ്കിൽ യു ആണെങ്കിൽ യു, അതായത് സിംഗുലറോ പ്ലൂറലോ ആയിട്ടുള്ള സബ്ജക്ട്സ്, ഐ അല്ലെങ്കിൽ ഷി അല്ലെങ്കിൽ യു അല്ലെങ്കിൽ ഹി അങ്ങനെയുള്ള സബ്ജക്ട്സ്, ദെൻ അതിൻ്റെ കൂടെ നമ്മൾ ഹാവ് ആണ് ചേർക്കുന്നത്, പ്ലസ് അതിൻ്റെ കൂടെ വി ത്രീ, അതായത് നിങ്ങൾ എന്ത് വെർബാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു വെർബിൻ്റെ വി ത്രീ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. സോ അന്നേരം നമ്മൾ പറയുന്നതാണ് ആക്ച്വലി, ഇപ്പോൾ നമ്മളെല്ലാവരും കേൾക്കാറുണ്ട് എനിക്ക് വേണമെങ്കിൽ അവളെ വിവാഹം ചെയ്യാമായിരുന്നു, പക്ഷെ നമ്മളത് ചെയ്തില്ല. മീൻസ് നമ്മൾ പറഞ്ഞ ഐ കുഡ് ഹാവ് മാരീഡ് വി ത്രീ ആണ് മാരീഡ്, ഐ കുഡ് ഹാവ് മാരീഡ് ഹെർ, എനിക്ക് അവളെ വിവാഹം ചെയ്യാമായിരുന്നു, പക്ഷേ ആ പറയുന്ന വ്യക്തി അത് ചെയ്തിട്ടില്ല. തിരിച്ചും പറയാറുണ്ട് എനിക്ക് വേണമെങ്കിൽ അവളെ വിവാഹം ചെയ്യാതിരിക്കാമായിരുന്നു, ദാറ്റ് മീൻസ് മീനിങ് അവിടെ റിവേഴ്സ് ആയിപ്പോയി, അതായത് അവർ വിവാഹിതരാണ്, റൈറ്റ്. സോ നമ്മൾ നേരെ മീനിങ് വരും ആ കുഡ് എന്നുള്ളത് അവിടെ നെഗറ്റീവ് ഫോമിലേക്ക് മാറും ഐ കുഡിൻ്റെ, റൈറ്റ്, ഐ കുഡിൻ ഹാവ് മാരീഡ് ഹെർ, എനിക്ക് അവളെ വിവാഹം ചെയ്യാതിരിക്കാമായിരുന്നു, പക്ഷെ നമ്മൾ വിവാഹം ചെയ്തു. സെയിം നമ്മൾ പറയാറില്ലേ എനിക്ക് വേണമെങ്കിൽ നിന്നെ പറ്റിക്കാമായിരുന്നു, ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്, ഐ കുഡ് ഹാവ് ചീറ്റഡ് യു, അല്ലെങ്കിൽ യു കുഡ് ഹാവ് ചീറ്റഡ് ദം, അല്ലെങ്കിൽ ഹി കുഡ് ഹാവ് ചീറ്റഡ് യു, അവന് നിങ്ങളെ പറ്റിക്കാമായിരുന്നു പക്ഷേ പറ്റിച്ചില്ല. തിരിച്ച് നമ്മൾ പറയാറുണ്ട് അവന് നമ്മളെ പറ്റിക്കാതിരിക്കാമായിരുന്നു. സോ നേരെ അത് നെഗറ്റീവായി പോയി, അതായത് ഹി കുഡിൻ്റ് ഹാവ് ഹി കുഡിൻ്റ് ഹാവ് ചീറ്റഡ് അസ്, അവന് നമ്മളെ പറ്റിക്കാതിരിക്കാമായിരുന്നു. അപ്പം നമ്മൾ പറയാറുണ്ട് നിനക്ക് അവളോട് ഇക്കാര്യം എന്താ പറയുക ചോദിക്കാതിരിക്കാമായിരുന്നു, ഇതും അതിന് നെഗറ്റീവാണ് വരുന്നത്. യു കുഡ് നോട്ട് ഹാവ് ആസ്ഡ് ഹെർ, നിനക്ക് അവളോട് ഇക്കാര്യം ചോദിക്കാതിരിക്കാമായിരുന്നു, ദാറ്റ് മീൻസ് നമ്മളവിടെ ചോദിച്ചു പോയി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സെയിം നമ്മൾ പറയാറുണ്ട് നിനക്ക് ഇപ്പം നമ്മളെ എപ്പോഴും കേൾക്കാറുണ്ട് നിങ്ങൾ പറയാറില്ലേ ഞാൻ നേരത്തെ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാമായിരുന്നു. അപ്പം നമ്മളോട് പറയാമെന്ന് ഇഫ് ഐ സ്റ്റഡീഡ് വെൽ, ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് പ്രിപ്പയർഡ്, അല്ലെങ്കിൽ ഐ കുഡ് ഹാവ് അപ്പിയേർഡ് ഫോർ ദി എക്സാം വെരി വെൽ, അല്ലെങ്കിൽ ഐ കുഡ് ഹാവ് അപ്പിയേർഡ് ഫോർ ദി എക്സാം വെരി കോൺഫിഡൻ്റ്ലി, വളരെ ആത്മവിശ്വാസത്തോടെ എനിക്ക് പരീക്ഷയിൽ അപ്പിയർ ചെയ്യാമായിരുന്നു, പക്ഷെ നമ്മളതവിടെ ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഒരു മീനിങ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ്. സെയിം പറയാം, നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവളെ ഇതിന്ന് പിന്തിരിക്കാം, എന്താ പറയുക എനിക്ക് അവളെ ഇക്കാര്യത്തിൽ നിന്ന് തടയാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അവളെ സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. അപ്പം നമ്മൾ പറയുന്നത് ഇഫ് യു ടോൾഡ് മീ, നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് സ്റ്റോപ്ഡ് ഹെർ, റൈറ്റ്, അല്ലെങ്കിൽ ഐ കുഡ് ഹാവ് സ്റ്റോപ്ഡ് ഹെർ ഫ്രം ഡൂയിങ് ദാറ്റ്, അത് ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് അവളെ എന്താ പറയുക
തിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ നിർത്താമായിരുന്നു, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ആ ഒരു എന്താ പറയുക, ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ചെയ്യാതിരിക്കാമായിരുന്നു എന്നൊരു മീനിങ്ങിലാണ് ഇപ്പം നമ്മൾ പറയാറുണ്ട്. ലൈക്ക് ഇപ്പം ഒഇടിക്കാരൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പേഷ്യൻറ്റ് നിങ്ങളോട് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷനൊക്കെ പറയുമ്പം നമ്മൾ പറയാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറോട് നേരത്തെ ചോദിക്കാമായിരുന്നു, റൈറ്റ്? അപ്പം അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാമായിരുന്നു. അവിടെ നിങ്ങൾ പറയാമെന്ന് യു കുഡ് ഹാവ് കൺസൾട്ട് ദി ഡോക്ടർ ഏർലിയർ, നിങ്ങൾക്ക് നേരത്തെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമായിരുന്നു. ഇപ്പം നമ്മൾ പറയാറില്ലേ ഇപ്പോൾ വണ്ണമൊക്കെ കൂടിയ ആൾക്കാർ നിങ്ങൾ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് റോൾ പ്ലേ ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. സോ അവിടെ നമ്മൾ ചേർക്കുന്ന ആക്ച്വലി ഈ കുഡ് തന്നെയാണ്, യു കുഡ് ഹാവ് സ്റ്റാർട്ടഡ്, റൈറ്റ്? യു കുഡ് ഹാവ് സ്റ്റാർട്ടഡ് ഡൂയിങ് എക്സസൈസ് വെരി ഏർലി, നേരത്തെ എക്സസൈസ് ചെയ്യൊക്കെ നേരത്തെ ചെയ്യാമായിരുന്നു. സോ ഇങ്ങനെ ഒരു എന്താ പറയുക, ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ വരാമായിരുന്നു, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ പറയാറുണ്ട് നിനക്ക് ഇവരെ കൊണ്ടുവരാതിരിക്കാമായിരുന്നു പക്ഷെ കൊണ്ടുവന്നു പോയി. അവിടെ അത് നെഗറ്റീവാണ് വരുന്നത്, യു കുഡ് നോട്ട് ഹാവ് ബ്രിങ്ങിൻ്റെ വീത്രിയാണ് ബ്രോട്ട്, യു കുഡിൻ്റ് ഹാവ് ബ്രോട്ട് ദം, നിനക്ക് അവരെ കൊണ്ടുവരാതിരിക്കാമായിരുന്നു, ദാറ്റ് മീൻസ് അവരെ നമ്മൾ കൊണ്ടുവന്നു. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ് ഈ കുഡിൻ്റെ പ്ലസ് ഹാവ് പ്ലസ് വീത്രി, അല്ലെങ്കിൽ കുഡ് പ്ലസ് ഹാവ് പ്ലസ് വീത്രി. ഇപ്പം നമ്മൾ പറയുകയാണ് നിനക്ക് ഇത് അവരിൽ നിന്ന് മറച്ചു വെക്കാമായിരുന്നു പക്ഷേ മറച്ചു വെച്ചിട്ടില്ല, റൈറ്റ്? സോ നമ്മൾ പറഞ്ഞത് യു കുഡ് ഹാവ് ഹൈഡിൻ്റെ വീത്രിയാണ് അവിടെ നമ്മൾ ചേർക്കുന്നത്, ഹിഡൻ, റൈറ്റ്? യു കുഡ് ഹാവ് ഹിഡൻ ഇറ്റ് ഫ്രം അതേഴ്സ്, നിനക്കിത് മറ്റുള്ളവരിൽ നിന്ന് മറച്ച് വയ്ക്കാമായിരുന്നു. തിരിച്ച് നമ്മൾ പറയാറുണ്ട് എനിക്ക് വേണമെങ്കിൽ ഇത് നിന്നിൽ നിന്ന് മറച്ച് വെക്കാണ്ടിരിക്കാമായിരുന്നു, ദാറ്റ് മീൻസ് നമ്മളത് മറച്ച് വെച്ചിട്ടില്ല, നമ്മളത് തുറന്നു പറഞ്ഞു. അന്നേരം നമ്മൾ പറയുന്നതാണ് ഐ കുഡിൻ ഹാവ് ഹിഡൻ, റൈറ്റ്? ഐ കുഡിൻ ഹാവ് ഹിഡൻ ഇറ്റ് ഫ്രം യു, എനിക്ക് ഇതിൽ നിന്ന് മറച്ച് വെക്കാണ്ടിരിക്കാമായിരുന്നു, ദാറ്റ് മീൻസ് നമ്മൾ തുറന്നു പറഞ്ഞു എന്നാണ് ആ ഒരു മീനിങ് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിം നമ്മൾ പറയാറുണ്ട് നിനക്ക് അവളെ അപമാനിക്കാതിരിക്കാമായിരുന്നു, ദാറ്റ് മീൻസ് നമ്മൾ അപമാനിച്ചു പോയി. നമ്മൾ അവിടെയും പറയുന്നത് യു കുഡ് നോട്ട് ഹാവ് ഇൻസൾട്ടിൻ്റെ വീത്രിയാണ് ഇൻസൾട്ടഡ്, യു കുഡിൻ ഹാവ് ഇൻസൾട്ടഡ് ഹർ, നിനക്ക് അവളെ അപമാനിക്കാതിരിക്കാമായിരുന്നു പക്ഷേ അപമാനിച്ചു പോയി. നമ്മൾ പറയാറുണ്ട് നിനക്ക് അവരെ വെറുതെ വിടാമായിരുന്നു പക്ഷെ നമ്മൾ വെറുതെ വിട്ടില്ല, എന്ന് പറഞ്ഞാൽ യു കുഡ് ഹാവ് ലീവിൻ്റെ വീത്രിയാണ് ലെഫ്റ്റ്, നിനക്ക് അവരെ വെറുതെ വിടാമായിരുന്നു അല്ലെങ്കിൽ ഉപേക്ഷിക്കാമായിരുന്നു സംതിങ്. സോ ആ ഒരു മീനിങ്ങിനൊക്കെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഈ ഒരു സബ്ജക്റ്റ് പ്ലസ് കുഡ് പ്ലസ് ഹാവ് പ്ലസ് ബി ത്രീ, അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് കുഡ് നോട്ട് പ്ലസ് ഹാവ് പ്ലസ് ബി ത്രീ. സോ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് തരിക, സജഷൻസ് അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച്.